എന്തൊക്കെ വിശേഷം ഗൈസ്? ഇന്ന് നമ്മുടെ ദീപ്തി അളിയന്റെ കല്യാണമാണ്. അപ്പോ ഞാനും നാരായണൻ കുട്ടിയും സന്ധ്യയോ കൂടി നേരെ പോണ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. വളരെ ചുരുങ്ങിയ ഒരു ഫംഗ്ഷനാണ്, 100 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പോവാ ആറ്റുകാൽ അമ്പലത്തിലേക്ക്, ആറ്റുകാൽ അമ്മച്ചിയും കാണാൻ, ദീപ്തിയുടെ കല്യാണവും മുടിക്കാം. ഐ മീൻ നടത്താം ഗൈസ്, തമിഴ് ഒരു സ്ലാങ് ആണ്. കാലിയും മുടിക്കുക, ഓക്കെ അങ്ങോട്ട് പോവാം. അയ്യോ നമ്മള് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല, നമ്മളങ്ങ് എറണാകുളത്താണ്. എന്താണ് ഇപ്പൊ നിന്റെ പ്രശ്നം? ഞാൻ ഷൂട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിപ്പോ ഓടി എന്നാണ് തള്ളിയേക്കണം. അവള് വിശ്വസിച്ചിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. ഗൈസ് നമ്മള് ആറ്റുകാലെത്തി, ദീപ്തിയെ സ്പോട്ട് ചെയ്തു. ഹലോ, ഞാൻ ലേശം താലിയിട്ട് കഴിഞ്ഞാടി. ഇവിടെ ഞാൻ ആറ്റുകാൾ തൊഴുവാൻ വന്നപ്പോ നീ ഇവിടെ നിക്കണത് ആക്സിഡന്റിൽ കാണിച്ച. ഹലോ ബ്രോ, നമസ്കാരം, വണക്കം. അവസാനം ഇവിടെ സെറ്റ് ആക്കിയല്ലേ ഞാന്. ഹലോ നമസ്കാരം, സുഖാണോ? ഞങ്ങളെ സുഖാണോ, അടിപൊളി. അവള് കല്യാണം കഴിച്ചെന്ന് അവള് പറയാം, നേരത്തെ പറയല്ലോ, ഞാനാണ് കെട്ടിയത് കേട്ടോ. ഹലോ ദീപ്തി, നമ്മൾ തിരിച്ച് ഹാളിലെത്തി. ഇന്റിമേറ്റ് ഫങ്ഷൻ ഇവിടെ വെച്ചാണ് കേട്ടത്. ഇതാണ് ഗൈസ് പയ്യൻ ദീപ്തി. കുറേ നേരം ആയാലുള്ള നടക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ്? ആ ഇവന്റെ കല്യാണം നീ നടന്ന നടന്നില്ലേ നമുക്കറിയാം, നീ നടന്നായിരുന്നാടാ. അതിന്റെ ഉദ്ദേശം എന്താണ്? ചുമ്മാ ചുമ്മാ നടക്കുകയാണ്. മലയിടല്ലേ ഇടല്ലേ, അയ്യോ ഇട്ട്. എവിടെയായിരുന്നു വലിയ ഏട്ടാ? ഈ ഏസി ഉള്ളപ്പോ ഇതിന് പുറത്തു നിന്നത് തിരക്കല്ലേ. ഗൈസ് ഇത്രയും ലേറ്റ് ആയിട്ട് പറഞ്ഞ കുറെ എണ്ണത്തിനാണ് ലേറ്റ് ആയിട്ട് വന്ന എല്ലാ തെണ്ടികളും കണക്കിയല്ല. ഇല്ല ഓ അയ്യോ, അവളെ നീ കണ്ട ചെറുക്കല്ല, നീ കണ്ട. നീ എന്തൊരു ലേറ്റ് ആയ എവിടാ ഉണ്ട? കാലിയിട്ട് കണ്ടായിരുന്ന അച്ഛാ, പുതിയ സാരി ആമാ. ഞങ്ങള് കറക്റ്റ് സമയത്ത് എത്തി, താലിയിട്ട് കണ്ടാണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ പോണാച്ചാ, എന്റെ ഭാഗത്തൊന്നുകൂടെ കൊടുത്തോ കേട്ടാ. ഏഹ് നിങ്ങളുടെ ഗിഫ്റ്റാ, ഓക്കെ. എടി എന്റെ ഭാഗത്തൊന്നുകൂടെയാണ് കേട്ടാ. എടാ ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ്. എടി പട്ടി വരൂലെന്ന് പറഞ്ഞപ്പോ എന്ത് പട്ടി ഷോ ആയിരുന്നു? എന്തിന് നിനക്ക് തോന്നണ്ട ഞാൻ വരൂലെന്ന്? ആര് തിരുമോ അവിടെ? ആ തിരുമുന്ന വീട്ടില് ഗൈസ്. പരിപാടിയെ കഴിഞ്ഞ് സദ്യയും കയറ്റി തിരിച്ചു പോവാം ഗൈസ്. ഹേയ് ഗൈസ്, ദീപ്തിയുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലെത്തി. ഇനി നമുക്ക് എന്റെ ഹോം ടൂർ കാണാൻ പോവാം ഗൈസ്. വീടിന്റെ അപ്ഡേറ്റ് ഏതുവരെ? ഓൾമോസ്റ്റ് ഫസ്റ്റ് നിലയുടെ മറ്റേ റൂഫ് വാർക്കേണ്ട സമയം ആവാൻ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. നാരായണ കുട്ടി ഇവിടെ വായി നോക്കി നിപ്പുണ്ട്. അക്കുവും അഖിലേഷും ഇവിടെ ഉണ്ട്. പോയാലടാ വീട്ടിലോട്ട്. ഗൈസ് നമ്മളെപ്പോഴും വർക്കിംഗ് അല്ലേ ഗൈസ്, നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. അതാ നോക്കൂ സുഹൃത്തുക്കളെ, വിദൂരതയിൽ എന്റെ പിതാശ്രീ. വാർപ്പായില്ല കേട്ടോ ഗൈസ്. അച്ഛാ ഞാൻ തട്ടൊക്കെ വാർത്തു എന്ന് പറഞ്ഞിട്ട് വരായിരുന്നു, ആയില്ലല്ലേ. അപ്ഡേറ്റ് ലജോബ്രോ, എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാം മര്യാദയ്ക്ക് നടന്നു പോകുന്നുണ്ട്. ആ അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. നമസ്കാരം, നമസ്കാരം കോൺട്രാക്ടർ, നമസ്കാരം. ഇത് ലജുബ്രോയുടെ അനിയനാണ്. ഹലോ ബ്രോ നമസ്കാരം. എന്താ ടൗൺ ഫോറിന്റെ കോളംസ് എല്ലാം നമ്മൾ റൈസ് ചെയ്ത്, ഇനി കാർപോർസിന്റെ വാർപ്പാണ് ആരംഭിക്കാനുള്ള ഡീറ്റെയിൽസ് ലജു പറയാം. ഇപ്പൊ ആക്ച്വലി നമ്മൾ കോളംസ് എല്ലാം റൈസ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഈ കാർപോർസിന്റെ സ്ലാബ് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ, കാരണം കാർപോർസിന്റെ സ്ലാബാണ് നമ്മുടെ ഫോർമൽ ലിവിംഗിന്റെ ഫ്ലോർ ആയിട്ട്. ഇതുവഴി സ്റ്റെപ്പ് കയറി ലാൻഡിംഗ് ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് എന്റെ മിനി ബാറിലോട്ട് പോകുന്നത്. നമ്മൾ ഫോമൽ ലിവിംഗ് റൂം എന്നല്ലേ, അതാണ് മിനി ബാർ. അല്ല മിനി ബാർ ആക്കണം, ടോയ്ലറ്റ് മുടങ്ങൾ വെക്കേണ്ടി വരുമല്ലോ. അത് വേണ്ട, അത് നമ്മൾ പുറത്ത് വെക്കോളാം. അപ്പൊ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോർമൽ ലിവിംഗ്
ലിവിംഗ് റൂഫാണ് ഫോർമൽ ലിവിംഗിന്റെ ഫ്ലോർ ആയിട്ട് വരും. ആ ഫോർമൽ ലിവിംഗ് നമുക്ക് വെളിയിന്നും അകത്തും ഇത് വെളിയിൽ സ്റ്റെയർകേസ് ഇങ്ങനെ വരും. ഇവിടെ മെയിൻ ഡോർ വരും അല്ലേ? ഇവിടെയാണ് ഗൈസ് മെയിൻ ഡോർ വരുന്നത്. ഓ, പില്ലറൊക്കെ അടിച്ച് ഗൈസ് നല്ല റിസോർട്ട് ഇപ്പൊ കാണാൻ. ഇപ്പൊ ഒരുവിധ രൂപരേഖ വന്നിട്ടുണ്ട് കേട്ടാച്ച. ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തെ ഏകദേശം നമ്മള് കറക്റ്റ് ഐഡിയ മനസ്സിലാവും അല്ലേ. ഇതാണ് നമ്മുടെ ഒരു കോറിഡോർ. ഇവിടെയാണ് നമ്മൾ ലിഫ്റ്റ് അങ്ങറ്റത്തല്ലേ. ഇതുവഴി നമുക്ക് ലിഫ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓ, ഇവിടെ ഇവിടെ ഒന്നും അതുവഴിയാണ് അല്ലേ ആക്സസ് ചെയ്തേക്ക്. നമ്മുടെ കാർ പോർച്ച് ഇവിടെയാണ് ഗൈസ്. ഇതിന്റെ എക്സാക്ട്ലി മേളിലാണ് നമ്മുടെ ഫോർമൽ ലിവിംഗ് റൂം ഒക്കെ മിനി ബാർ സെറ്റപ്പ് വരുന്നത്. ഇത് പുറത്തുനിന്ന് ഉള്ളവർക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ടോയ്ലറ്റ്. അതെന്താ വെച്ചാൽ ഇപ്പഴേ ഇതിന്റെ ചുമര് കിട്ടിയത്? ആക്ച്വലി ഇവിടെ ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്, ബിൽഡിംഗിന്റെ അകത്ത് വരുന്ന സ്റ്റെയർ കേസ്. ആ സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗ് വരുന്നത് ഈ ഒരു ചെവല്ല. ഓഹോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ബീം കൊടുത്തിട്ടില്ല. ആ വോളാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടെ എവിടെയാ വരുന്നത്? ലിഫ്റ്റ് ആക്ച്വലി ഇവിടെയാണ് വരുന്നത്. ഇവിടെ അല്ലേ, ഇവിടെ ഇവിടെ ലിഫ്റ്റ് വരും ഗൈസ്. അച്ഛ, ഇത് ഏത് ഈ ഹൈറ്റിലാണ് അച്ഛാ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ റൂഫ് പറഞ്ഞ? അല്ലല്ലോ, ഒരടിയും കൂടെ പോകും അല്ലേ. അപ്പൊ സാധാരണ ഒരു വീടിന് നമുക്ക് 10 അടി ഹൈറ്റ് ആണ്. പത്തര അടി വരും അല്ലേ. ഓക്കെ ഓക്കെ. ഇത് ലിവിംഗ് ആണ് ഗൈസ്. ഇത് ഗസ്റ്റ് ബെഡ്റൂം ആണ് അല്ലേ. ഇത് ഗസ്റ്റ് ബെഡ്റൂമിന്റെ ടോയ്ലറ്റ്. അത് യൂട്ടിലിറ്റി ആയിരുന്നു. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ വാഷിംഗ് മെഷീൻ ഒക്കെ, ഇൻവെർട്ടറും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഗൈസ് ഓപ്പൺ കിച്ചണും ഡൈനിങ്ങും. അങ്ങ് അറ്റം വരെ കിച്ചൺ ആണോ? ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ ഓക്കെ. കിച്ചണും ഡൈനിങ്ങും, അത് അവിടെ സ്റ്റോർ റൂം ആണ് ഗൈസ്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് വരെ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും ഗൈസ്. എന്നിട്ട് അവിടെ നിന്നാണ് ഫോർമൽ ലിവിംഗിലേക്ക് നമ്മൾ കയറുന്നത്. രണ്ട് ആക്സസ് ആണ്. പുറത്തുനിന്നുള്ള സ്റ്റെപ്പ് കയറി നമുക്ക് ഫോർമൽ ലിവിംഗ് ആക്സസ് ചെയ്യാം. രണ്ടാമത്തേത് വീടിനകത്ത് നിന്ന് ഫോർമൽ ലിവിംഗിലേക്ക് ആക്സസ് ചെയ്യാം. എടാ, നമ്മൾ പയ്യന്മാർ വന്നു കഴിഞ്ഞാൽ കൂടാനുള്ള റൂമാണ് ഈ റൂം. അപ്പൊ പുറത്തുനിന്ന് വീട്ടുകാരെ വിളിച്ചുണർത്താതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ കയറാം. അതാണ് സെറ്റപ്പ്. ബിരിയാണി ഓർഡർ ചെയ്യാനും അതാണ് ഡോർ സെറ്റ് ചെയ്യുന്നത്. ഫോർമൽ ലിവിംഗ് റൂമിൽ നിന്ന് ഇതിനകത്തേക്ക് എൻട്രി ഇല്ല. അങ്ങനെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേ പോലെ തള്ളി തുറന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. എടാ, അതുണ്ടടാ, നീ വിളിച്ചാ മതി. നിങ്ങൾക്ക് കീ കാർഡ് തരിഞ്ഞേ അറിയാണ്ട്. ഓ, ഇതിലേ കൂടെ അങ്ങോട്ട് എൻട്രി ഇല്ലല്ലോ. ആക്കി എടുക്കാം. നമ്മുടെ ഡൈനിങ് റൂമിൽ നേരെ ഒന്ന് കൈ എഴുകേണ്ട ഏരിയ ഇവിടെയാണ് ഗൈസ്. ഇവിടെ ആയിട്ട് വരും. ഓ, അടിപൊളി. അപ്പൊ ഇങ്ങനെ പടിക്കെട്ട് പോവും. അതിന്റെ അടിയിൽ ലൈബ്രറി, ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു വാഷ് ബേസിൻ ഏരിയ, അവിടെ ആയിട്ട് ലിഫ്റ്റ്, ഇവിടെ നിന്നായിരിക്കും എൻട്രി. അച്ഛാ, ഇത് നമ്മുടെ പൂജാമുറി ഒക്കെ എവിടെ ആയിരിക്കും? പൂജാമുറി അതൊരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഓക്കെ, ഫൈനലൈസ് ചെയ്തിട്ടില്ല. പൂജ ഏരിയ മുറി വേണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇത് ലിവിംഗ് റൂം, ഇത് ബാത്റൂം, ഇത് ഗസ്റ്റ് റൂം, അത് യൂട്ടിലിറ്റി റൂം, വാഷിംഗ് മെഷീൻ ഒക്കെ വരുന്നത്. ഇതും ഈ കോളവും അതും കൂടെ ചേർത്ത് കിച്ചൺ പ്ലസ് ഡൈനിങ് ഏരിയ. ഇത് കോറിഡോർ, ഇത്രയും കിടക്കുന്നത് കോറിഡോർ. ഇവിടെ നിന്ന് ഇങ്ങനെ പടികെട്ട് കയറും. പടികെട്ട് കയറി ചെല്ലുമ്പോ അവിടെ നമ്മുടെ ഫോർമൽ ലിവിംഗ് സ്പേസ് ഒക്കെ മിനി ബാർ. അവിടെ നിന്ന് ഒരു പടികെട്ട് ഇങ്ങനെയും വരും. ഇതിൽ ഡയറക്റ്റ് ആക്സസിന് പുറത്തുനിന്ന്, അത് വീടുമായിട്ട് ഒരു ബന്ധമില്ലാതെ പുറത്തുനിന്ന് നേരെ ആൾക്കാർക്ക്, ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വന്നിരിക്കാനുള്ള ഏരിയ ഇവിടെ ഉണ്ട്. പുറത്തുനിന്നുള്ളവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർ പോർച്ച്, ഇവിടെ ലിഫ്റ്റ്, ഈ ഒരു ഭാഗത്തായിട്ട് പൂജ ഏരിയയും വരും. ഇത് ഇത്രയാണ് ഗൈസ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. നമ്മുടെ മിസലേനിയൻ ഫ്ലോറിന്റെ വാർപ്പ് കഴിയും. ഏത് ഫ്ലോറിന്റെ? മിസലേനിയൻ ഫ്ലോർ. നീ പറയുന്ന ഈ ഫോർമൽ ലിവിംഗ് റൂം, ഓക്കെ ഓക്കെ, മിനി ബാർ, മിനി ബാർ ഉൾപ്പെടെയുള്ള വാർപ്പ്. അപ്പൊ ഇതിന്റെ ഷട്ടറിംഗ് വർക്കിന്, അതായത് ഫോമിംഗ് വർക്കിന് ഏകദേശം ഒരു 10 ദിവസം വേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പടപടയെന്ന് പറയുന്ന കാര്യങ്ങൾ തീരും. ഈ ഒരു ഫ്ലോറിനാണ് കാര്യം, ഒരു കാന്റിലിവർ വരുന്നു ഇതിനെ താങ്ങുന്നതിന് വേണ്ടി. കാന്റിലിവർ, പിന്നെ കാന്റിലിവർ എന്താണ്, ഒരു സൈഡിൽ ഒരു കുറ്റിയും ബാക്കി തുമ്പി കഴിഞ്ഞാൽ പറയാം. അപ്പൊ അതിന്റെ കാന്റിലിവർ ലാബ് ആണ് വരുന്നത്. അപ്പൊ ഈ കാന്റിലിവർ സ്റ്റാഫിന് വേണ്ടി ഇവിടുന്ന് ഒരു കാന്റിലിവർ വരും. അവിടെ നിന്ന് ആ പോർഷനിൽ ഒരു കാന്റിലിവർ ഇവിടെ കണക്ട് ചെയ്യുന്നതിന്റെ പുറത്താണ് ബാക്കി ബാക്കി ഫോർമൽ ലിവിംഗ് റൂം ഒക്കെ വരുന്നത്. അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ വീടിന്റെ അപ്ഡേറ്റ്. എങ്ങനെയുണ്ട് അഖിലേഷ്, രസമായിട്ട് വരണ്ടല്ലേ? വെച്ച് വരുമ്പോഴത്തേക്കും പൊളിയായിരിക്കും കേട്ടോ കാണേ. പിന്നെ അടുത്ത സ്റ്റെപ്പ് തട്ടടിക്കുന്നുണ്ട്, ഇതിന്റെ തട്ടടി. ആദ്യം ഇതിനും ഫസ്റ്റ് ഫ്ലോറിന് രണ്ട് തട്ടാണ് ഗൈസ്. അച്ഛ, പൂളിന്റെ സൈസ് എത്ര ആയിരിക്കും? ഊഹം, പൂളിന്റെ സൈസ് എത്ര? 8 മീറ്റർ × 3.8. അത് എത്ര വരും മച്ചാനെ? പൂള് ഓ, ഈ പില്ലർ മുതൽ ഇത്.
വരെയും നീളം അതുവരെയും. ഓ ആട അത്യാവശ്യം നീളവും വീതിയുള്ള കുറച്ച് ആഴം കൂടെ വെച്ചാനെ. ആഴത്തിനുള്ള പ്രശ്നം ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും എത്ര ഡെപ്ത് പോവാൻ നമുക്ക്? 120 ഒരു 5.5 അടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ബക്കറ്റ് വെള്ളം കണ്ട മുങ്ങി പോണവനാണ്. ആലപ്പുഴക്കാരനായിട്ട് നീന്തൽ അറിഞ്ഞു വിടച്ച ട്രിവാൻഡ്രക്കാർക്ക് വേണ്ട അത്. അപ്പൊ ഗൈസ് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് വരുന്നത്. നമ്മൾ വെടിക്കട്ടെ ഗൈസ്. അപ്പൊ ഇതായിരുന്നു എന്റെ ഹോം അപ്ഡേറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വ്ളോഗ് ഗൈസ്. നമ്മുടെ വീട് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദീപ്തിക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് നമ്മൾ വീണ്ടും പറഞ്ഞോളൂ. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞു. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണിലേക്ക് ഗോ. ബൈ.